1998 ലോകകപ്പ്. ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇറ്റലിയും ചിലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യൻ വിയേരിയുടെ ഗോളിൽ മുന്നിലെത്തിയ ഇറ്റലിയെ സൂപ്പർ താരം മാർസലോ സാലസ് 3 മിനിറ്റുകൾക്കിടയിൽ നേടിയ 2 ഗോളുകൾക്ക് ചിലി പിന്നിലാക്കുന്നു. തലതാഴ്ത്തി നിൽക്കുന്ന ഇറ്റാലിയൻ താരങ്ങൾ. ക്യാമറ കണ്ണുകൾ മുഴുവനും അയാളുടെ നേരെ പതിഞ്ഞു. അതെ, റോബർട്ടോ ബാജിയോ. തലതാഴ്ത്തി സുവർണകാലത്തിൽ നിന്നും പതിയെ വിസ്മൃതിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന വാടിയ മുഖവുമായി നിരാശനായി നടന്നകലുന്ന ആ 31-കാരൻ. കളിയുടെ 84-ാം മിനിറ്റിലാണ് ഹൃദയസ്പർശമായ ആ രംഗം നടന്നത്. ബാജിയോയുടെ ഷോട്ട് ചിലിയൻ താരത്തിൻ്റെ കയ്യിൽ തട്ടുമ്പോൾ റഫറിയുടെ കൈ ബെനാൾട്ടി സ്പോട്ടിലേക്ക്. 1 നിമിഷം അയാൾ നിശ്ചലനായിപ്പോയി. അല്ല, 4 വർഷം മുമ്പത്തെ ഓർമ്മകൾ അയാളെ നിശ്ചലമാക്കി. കാലുകൾ തളരുന്നതുപോലെ തോന്നി അയാൾക്ക്. പെനാൾട്ടി ബോക്സിൽ കാൽമുട്ടിൽ കയ്യും കൊടുത്ത് തലതാഴ്ത്തി അയാൾ കുറച്ചുനേരം നിന്നുപോയി. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ആ പെനാൾട്ടി ബോക്സിൽ വീണു. ആശ്വസിപ്പിക്കാനായി എത്തുന്ന വിയേരിയയെ അയാളെ സ്വസ്ഥനാക്കി വിടാൻ വേണ്ടി പിടിച്ചുമാറ്റുന്ന സഹതാരം ഡിനോ ബാജിയോ. കാണികൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ പന്തുമെടുത്ത് അയാൾ പെനാൾട്ടി സ്പോട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. പെനാൾട്ടിക്കായി നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചുകൊണ്ട് റഫറിയുടെ വിസിലിന് വേണ്ടി കാതോർത്ത് നിൽക്കുമ്പോൾ തന്നെ മാനസികമായി തകർക്കാൻ വേണ്ടി താൻ മറക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം പിന്നിൽ നിന്നും വിളിച്ചു പറയുന്ന ചിലിയൻ താരങ്ങൾ. റഫറിയുടെ വിസിലിനൊപ്പം ഇടറിയ മുഖവുമായി കുതിച്ച അയാളുടെ വലങ്കാലൻ ഗ്രൗണ്ട് ഷോട്ട് ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്തി പോസ്റ്റിന്റെ വലതുമൂല ചുംബിക്കുന്നത് ഫുട്ബോൾ ലോകം നിറകണ്ണുകളോടെയാണ് കണ്ടുനിന്നത്. വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും നടത്താതെ അയാൾ ടച്ച് ലൈനിലേക്ക് കുതിക്കുമ്പോഴും അയാളുടെ മനസ്സിനെ 4 വർഷം മുമ്പത്തെ ആ പെനാൾട്ടി വേട്ടയാടുന്നുണ്ടെന്ന് അമുഖത്ത് നിന്നും മനസ്സിലാക്കാമായിരുന്നു. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തങ്ങളിലൊന്നിൽ ഹീറോയിൻ വില്ലനാവാൻ വിധിക്കപ്പെട്ട ആ ദിവസം. അതെ, 4 വർഷം മുമ്പുള്ള ഇതുപോലൊരു ദിവസം. കൃത്യം 4 വർഷം മുമ്പ് കാലിഫോർണിയയിലെ റോസ്റ്റബോൾ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 100,000 വരുന്ന കാണികൾ ഇറ്റലിയുടെ 5-ാം കിക്കിനായി പെനാൾട്ടി സ്പോട്ടിലേക്ക് നടന്നെടുക്കുന്ന ആ നീളമുടിക്കാരൻ 10-ാം നമ്പർകാരനെ ഇമവെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. മുന്നിൽ തൊട്ടുമുമ്പത്തെ കിക്ക് തടഞ്ഞ ബ്രസീലിൻ്റെ ശക്തനായ ഗോൾ കീപ്പർ ക്ലോഡിയോ ഡാഫറൽ. കമൻ്ററി ബോക്സിൽ സാക്ഷാൽ പെലെ അടക്കം ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തനായ കളിക്കാരനെ അവസാന കിക്കേൽപ്പിച്ച തന്ത്രജ്ഞനായ ഇറ്റാലിയൻ കോച്ച് അരിഗോസാക്കി സൈഡ് ലൈനിൽ. പ്രാർത്ഥനയുമായി ടീമംഗങ്ങളും ഇറ്റാലിയൻ കാണികളും. തങ്ങളുടെ പ്രിയതാരമാ കിക്ക് പാഴാക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. പെനാൾട്ടി സ്പോട്ടിൽ പന്ത് കൃത്യമായി വെച്ച് റഫറിയുടെ വിസലിനായി കാതോർത്ത് നിൽക്കുമ്പോൾ അയാൾക്കറിയാമായിരുന്നു ഈ കിക്ക് തൻ്റെ ടീമിന് ജീവവായു വേണമെന്നതും അതിൻ്റെ വിലയും. റഫറിയുടെ വിസലിനൊപ്പം ചെറിയ റണ്ണപ്പുമായി ഓടിയെത്തിയ അയാൾ ടാഫറലിനെ ഇടതുവശത്തേക്ക് വീഴ്ത്തി പോസ്റ്റിൻ്റെ വലതുമൂലയെ ലക്ഷ്യമാക്കി ഷോട്ട്. പക്ഷേ പോസ്റ്റിന് മുകളിലൂടെ പറന്നു പോകുമ്പോൾ അന്നവിടെ തടിച്ചുകൂടിയ 94,000 കാണികൾ മാത്രമല്ല, ഫുട്ബോൾ ലോകം ഒന്നടങ്കം അവിശ്വസനീയതയോടെ ആ രംഗം നോക്കി നിൽക്കുമ്പോൾ ബ്രസീൽ ടീമംഗങ്ങളും കാണികളും വിജയാവേശത്തിൽ ആനന്ദ നൃത്തം വെക്കുമ്പോൾ പെനാൾട്ടി സ്പോട്ടിൽ കുനിഞ്ഞ ശിരസ്സുമായി കണ്ണീർ വാർത്തു നിന്ന റോബർട്ടോ ബാജിയോ എന്ന നീളമുടിക്കാരനെ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കില്ല. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. തൻ്റെ ടീമിനെ ഫൈനൽ വരെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി ഹീറോ ആയിരുന്ന സെമിയിൽ പറ്റിയ പരിക്കിനെ അവഗണിച്ച് വേദനാസംഹാരികൾ കുത്തിവെച്ച് ഫൈനലിൽ 120 മിനിറ്റ് ഏതാണ്ട് ബ്രസീലിയൻ പ്രതിരോധനിരയെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ച അയാൾ ആ നിമിഷം ദുരന്ത നായകനായി. ഒരുപക്ഷെ ആ കിക്ക് അയാൾ ഗോളാക്കിയാലും ഇറ്റലി വിജയിക്കുമായിരുന്നില്ല. കാരണം ബ്രസീലിന് ഒരു കിക്ക് കൂടി ബാക്കിയുണ്ടായിരുന്നു. അയാൾ മാത്രമല്ല അന്ന് പെനാൾട്ടി കളഞ്ഞത്. ആദ്യ കിക്ക് ബരേസിയും 4-ാം കിക്ക് മസാറോയും കളഞ്ഞിരുന്നു. പക്ഷേ അയാൾ മാത്രം ദുരന്ത നായകനാകാനായിരുന്നു വിധി. പിൻകാലത്ത് ഒരഭിമുഖത്തിൽ വേദനയോടെ പറഞ്ഞ വാക്കുകൾ, ചെറുപ്പം മുതലേ ലോകകപ്പ് ഫൈനൽ കളിക്കുന്നത് സ്വപ്നം കണ്ടിരുന്നതാണ് ഞാൻ, പക്ഷേ അത് ഇങ്ങനെ അവസാനിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. റോബർട്ടോ ബാജിയോ 90-കളുടെ തുടക്കത്തിൽ മികച്ച കളിയഴകിനൊപ്പം പ്രസിദ്ധമായ തൻ്റെ കുതിരവാലൻ നീളമുടിയും വെള്ളാരം കണ്ണുകളുമായി ആരാധക ഹൃദയം കവർന്ന സുന്ദരനായ ഇറ്റലിക്കാരൻ. പ്രശസ്ത പോപ്പ് ഗായിക മഡോണ പോലും വീണുപോയ സൗന്ദര്യത്തിനുടമ 1985 ഫിയോറന്റീനയിലെത്തിയതോടെയാണ് ബാജിയോയുടെ പ്രതിഭ ഫുട്ബോൾ ലോകം അറിയുന്നത്. 1988 തൻ്റെ 21-ാം വയസ്സിൽ നെതർലാൻഡ്സിനെതിരെ ഗോളവസരം ഒരുക്കിക്കൊടുത്ത് ഇറ്റാലിയൻ ദേശീയ ടീമിൽ അരങ്ങേറിയ ബാജിയോ 1990 അന്നത്തെ ലോക റെക്കോർഡ് തുകക്ക് ജുവൻ്റസിലെത്തിയതോടെയാണ് ബാജിയോയുടെ സുവർണ കാലഘട്ടം തുടങ്ങുന്നത്. 1990 സ്വന്തം നാട്ടിൽ അരങ്ങേറിയ ലോകകപ്പിൽ പല കളികളിലും വിയാലിയുടെ പകരക്കാരനായാണ് കളത്തിലിറങ്ങിയതെങ്കിലും കിട്ടിയ അവസരങ്ങൾ തകർത്ത് കളിച്ച് ആ ലോകകപ്പിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച കളിക്കാരിൽ ഒരാളായിരുന്നു ആ ഇറ്റാലിയൻ ഗോൾഡൻ ബോയ്.
ആദ്യ റൗണ്ടിലെ അവസാന മത്സരത്തിൽ ചെക്കോസ്ലാവ്യക്കെതിരെ മൈതാനമധ്യത്തിൽ നിന്നും ഒറ്റക്ക് പന്തുമായി കുതിച്ച് തന്നെ തടയാൻ വന്ന ഓരോ ചെക്കോസ്ലാവ്യൻ താരങ്ങളെയും വേഗതയും ഡ്രിബ്ലിംഗ് മികവുകൊണ്ടും മറികടന്ന് ഗോൾകീപ്പറെ പൂർണ്ണമായും പരാജയപ്പെടുത്തി എതിർദിശയിലേക്ക് വീഴ്ത്തി ഗ്രൗണ്ട് ഷോട്ടിലൂടെ പോസ്റ്റിൻ്റെ മൂലയിലേക്ക് പായിക്കുമ്പോൾ എ ടി വി കമൻറ്റേറ്റർ അലൻ പാരി ബാജിയോ ഓ എസ് ഓ എസ് ഓ എസ് വാട്ട് എ ഗോൾ ബൈ ബാജിയോ ദാറ്റ് ഇസ് എ ഗോൾ ദേ ഹാവ് ആൾ ബീൻ വെയ്റ്റിംഗ് ഫോർ എന്ന് ആർ തലക്കുമ്പോൾ റോമിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ 10,000 ഇളകി മറിയുന്നുണ്ടായിരുന്നു. ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഗോൾ പിൻകാലത്ത് ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോളുകളിൽ 7th സ്ഥാനത്തും ഉണ്ടായിരുന്നു. ആ ലോകകപ്പിൽ 2 ഗോളുകൾക്കൊപ്പം തകർത്തു കളിച്ച ബാജിയോ സെമിയിൽ അർജന്റീനയോട് ഷൂട്ടൗട്ടിൽ തോറ്റ് ഇറ്റലി പുറത്തായെങ്കിലും കളിമികവിനൊപ്പം തൻ്റെ ഹെയർ സ്റ്റൈലും ഗ്ലാമറും കൊണ്ട് ജോർജ് ബെസ്റ്റിന് ശേഷം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു അയാൾ. ജുവന്റസിനും ഇറ്റലിക്കും വേണ്ടി ഗോളുകൾ അടിച്ചും അടിപ്പിച്ചും മിന്നുന്ന പ്രകടനത്തോടെ 1993 ലോക ഫുട്ബോളർ പദവിയും നേടിക്കൊണ്ട് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ബാജിയോ അമേരിക്ക ആദ്യമായ ആതിഥേയത്വം വഹിച്ച 1994 ലോകകപ്പിനെത്തുന്നത്. 4 മുമ്പ് സ്വന്തം നാട്ടിൽ അർജന്റീനയോട് സെമിയിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പൊലിഞ്ഞുപോയ ലോകകപ്പ് സ്വപ്നം വീണ്ടെടുക്കാൻ 90s മിലാനെ കരുത്തുറ്റ ടീമാക്കി മാറ്റിയ അരിഗോസാക്കി എന്ന സൂപ്പർ മാനേജർക്കൊപ്പം പഗ്ലിയുക്ക എന്ന ഗോൾ കീപ്പറും പൗളോ മാൾഡീനിയും ഫ്രാങ്കോ ബരേസിയും നയിക്കുന്ന കരുത്തുറ്റ പ്രതിരോധ നിരയുണ്ടായിരുന്നെങ്കിലും മുൻനിരയിൽ കോച്ചിൻ്റെ മുഴുവൻ പ്രതീക്ഷയും കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ടീമിൻ്റെ 10th നമ്പർ സൂപ്പർ താരം ബാജിയോയിലായിരുന്നു. സെമിയിലെ 2 ഗോളുകളടക്കം 5 ഗോളുകളുമായി അയാൾ തന്നിലർപ്പിച്ച പ്രതീക്ഷ കാത്തുകൊണ്ട് ഫൈനലിലേക്ക് കുതിക്കുമ്പോൾ എതിരാളികൾ ബ്രസീൽ. കരുത്തുറ്റ ടീമായിരുന്നു കാനറികൾ. ഏത് പ്രതിരോധവും തകർത്തെറിയാൻ കഴിവുള്ള ബെബറ്റോ റൊമാരിയോ സഖ്യം കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു. സെമിയിലെ പരിക്കുമായി ബാജിയോ കളത്തിലിറങ്ങി. തുടർച്ചയായ ബ്രസീലിയൻ ആക്രമണങ്ങൾ കരുത്തുറ്റ ഇറ്റാലിയൻ പ്രതിരോധത്തിലും ഗോൾ കീപ്പർക്കു മുന്നിലും അവസാനിക്കുന്നു. നിശ്ചിത സമയം കഴിഞ്ഞു കളി എക്സ്ട്രാ ടൈമിൽ. ഗോളിനായി ആഞ്ഞടിക്കുന്ന ബ്രസീൽ പരിക്ക് പറ്റിയിട്ടും മതിലുപോലെ ബരേസിക്കൊപ്പം മാൾഡീനിയും. അധിക സമയത്ത് മൈതാനമധ്യത്തിൽ നിന്നും കിട്ടിയ പന്തിൽ ബാജിയോയുടെ തകർപ്പൻ ലോങ് റേഞ്ച് റാഫറൽ തട്ടിയകറ്റി. പിന്നീട് കളി പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്കും ദുരന്തമായി മാറിയ തോൽവിയും. ആ ലോകകപ്പ് ഫൈനലിന് ശേഷം പിന്നീടൊരിക്കലും യഥാർത്ഥ ബാജിയോയെ ഫുട്ബോൾ ലോകം കണ്ടിട്ടില്ല. ആ ഷോക്കിൽ നിന്നും പൂർണ്ണമായും അയാൾ പിന്നീടൊരിക്കലും മുക്തനായിട്ടില്ല. ഇടയ്ക്കിടെ വന്ന പരിക്കുകളും മാനേജറുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും അയാളെ പലപ്പോഴും ദേശീയ ടീമിൽ നിന്നും പുറത്താക്കി. പക്ഷേ 1998 ലോകകപ്പിന് തൊട്ടു മുമ്പ് അയാൾ വീണ്ടും ടീമിലെത്തി. മാനേജർ സെസാർ മാൾഡീനി ബാജിയോയുടെ പ്രതിഭയിൽ വിശ്വാസമർപ്പിച്ചപ്പോൾ 98 ലോകകപ്പ് ടീമിലും ഉൾപ്പെട്ടു. 98 ഇറ്റലിക്ക് നല്ല വേറെയും മികച്ച സ്ട്രൈക്കർമാരുണ്ടായിരുന്നു. അലക്സാണ്ടർ ഡെൽപിയറോയും ക്രിസ്ത്യൻ വിയേറിയും ഫിലിപ്പോ ഇൻസാഗിയും. ആദ്യ മത്സരത്തിലെ ഗോളടക്കം ടൂർണമെന്റിൽ 2 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയ ബാജിയോ 3 ലോകകപ്പുകളിൽ നിന്നായി 9 ഗോളുകൾ നേടിക്കൊണ്ട് പോളോ റോസിയുടെ ഇറ്റാലിയൻ റെക്കോർഡിനൊപ്പമെത്തി. ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെതിരെ പകരക്കാരനായി വന്ന് മികച്ച കളി പുറത്തെടുത്ത ബാജിയോ ഷൂട്ടൗട്ടിൽ വലകുലുക്കിയിട്ടും വീണ്ടും തന്റെ ടീം ഷൂട്ടൗട്ടിൽ തോറ്റ് പുറത്താവുന്നത് കാണാനായിരുന്നു വിധി. ആ ലോകകപ്പിന് ശേഷം അയാളുടെ പതനം കുറെ കൂടി വേഗത്തിലായി. പരുക്കും മോശം ഫോമും പ്രായവും ബാജിയോയെ 2000 യൂറോ 2002 വേൾഡ് കപ്പ് ടീമുകളിൽ നിന്നും പുറന്തള്ളി. 2002 ലോകകപ്പിൽ തന്നെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കോച്ച് ട്രാപ്പോട്ടോണിയോട് കത്ത് വഴി അപേക്ഷിച്ചിട്ടും അയാൾ കനിഞ്ഞില്ല. ഒടുവിൽ 2004 സ്പെയിനിനെതിരെ ബാജിയോക്ക് വിടവാങ്ങൽ അവസരമൊരുക്കി. തൻ്റെ പ്രിയ 10th നമ്പർ ജേഴ്സിയിൽ ഇറങ്ങിയ അയാൾ അവസാന മത്സരത്തിലും ഇറ്റലിയുടെ സമനില ഗോളിന് വഴിയൊരുക്കി അയാൾ വിട പറഞ്ഞു. ക്ലബ്ബ് ഫുട്ബോളിൽ ഇറ്റാലിയൻ വമ്പന്മാരായ ജുവന്റസ്, മിലാൻ ടീമുകൾ, ഫിയോറന്റീന ടീമുകളിൽ കളിച്ച ബാജിയോയുടെ സുവർണ കാലഘട്ടം 1990 മുതൽ 95 വരെ ജുവന്റസിലായിരുന്നു. ഗോളുകൾ അടിച്ചും അടിപ്പിച്ചും മിന്നിത്തിളങ്ങിയ കാലം. ഒരു പെനാൽറ്റിയുടെ പേരിൽ മാത്രം വാർത്തകളിൽ ഇടം നേടിയ ഒരു കളിക്കാരനായിരുന്നില്ല ബാജിയോ. അത് അയാളുടെ കളി കണ്ടവർക്കറിയാമായിരുന്നു. കരിയറിലുടനീളം സ്ട്രൈക്കറായും നമ്പർ 10 റോളിലും ഗോളടിച്ചും അടിപ്പിച്ചും കളിച്ച ബാജിയോ ലോകം കണ്ട ഏറ്റവും മികച്ച ഡ്രിബ്ലർമാരിൽ ഒരാളായിരുന്നു. ഇരുകാലുകൾ കൊണ്ടും ഷോട്ടുകൾ ഉതിർക്കാനും പ്രത്യേക കഴിവുണ്ടായിരുന്നു. ബാജിയോയുടെ വേഗതയും ടെക്നിക്കും പാസിംഗും വിഷനുമൊക്കെ അപാരമായിരുന്നു. സുന്ദരമായ ഫ്രീ കിക്ക് ഗോളുകൾ നേടുന്നതിനോടൊപ്പം മികച്ച പെനാൽറ്റി കിക്ക് വിദഗ്ധൻ കൂടിയായിരുന്നു അയാൾ. ആൻഡ്രിയ പിർലോയെയും ഡെൽപിയറോയെയും മികച്ച ഫ്രീ കിക്ക് സ്ട്രൈക്കേഴ്സാക്കിയത് ബാജിയോയായിരുന്നു. എന്തായാലും 12 ശേഷം 2006 ഇറ്റലി ലോക കിരീടം ഷൂട്ടൗട്ടിലൂടെ മുത്തമിടുമ്പോൾ ഒരുപക്ഷെ അയാളാവും കൂടുതൽ സന്തോഷിച്ചിരിക്കുക. പഴയ ഓർമ്മകൾ വിടാതെ വേട്ടയാടിയ അയാൾ പിൻകാലത്ത് കടുത്ത ബുദ്ധമത വിശ്വാസിയായി മാറി. ഗ്ലാമറും കളിമികവും ഒന്നിച്ചുകൂടിയ ആ അതുല്യ പ്രതിഭ കുതിരവാലൻ മുടിയുമായി പെനാൾറ്റി ബോക്സിന് മുന്നിൽ തലയും താഴ്ത്തി കണ്ണീർ വാർത്തു നിൽക്കുന്ന ആ ചിത്രം ഇന്നും ലോക ഫുട്ബോളിലെ ഒരു വേദനയായ ഓർമ്മയാണ്.
ബാജിയോ, യു ആർ ദ റിയൽ ഹീറോ.